അമ്മയുടെ അടുത്തേക്ക് പോയാൽ അമ്മയുടെ പ്രഷർ കൂടും. പോയേക്കാം. ആദർശ്, നീ എന്താ എന്നെ കണ്ടപ്പോ തിരിഞ്ഞു പോയത്? അത് അമ്മയ്ക്ക് എന്നോട് ദേഷ്യമല്ലായിരുന്നു. എനിക്ക് എത്ര നേരം നിന്നോട് പിണങ്ങിയിരിക്കാൻ കഴിയും? നീ പിണങ്ങിയാലും നിന്നോട് അങ്ങോട്ട് വന്ന് മിണ്ടുന്ന ആളല്ലേ ഞാൻ. അമ്മയ്ക്കിപ്പോ എന്നോട് ദേഷ്യമൊന്നുമില്ലേ? ഏയ്, ഒട്ടുമില്ല. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ അടുത്തെങ്ങും എന്നോട് മിണ്ടില്ലെന്നാ ഞാൻ കരുതിയത്. നിന്നോട് മിണ്ടാതിരിക്കുന്നത് എനിക്ക് ശ്വാസം മുട്ടലല്ലേടാ. എത്രയെന്ന് വെച്ചാ നിന്റെ അടുത്തുനിന്ന് അകന്നു മാറി നിൽക്കുന്നത്? അമ്മേ, ഞാൻ അമ്മയെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശം. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിലൂടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ ടെൻഷൻ ഒന്നും വേണ്ട. അമ്മയ്ക്ക് നിന്നോടും നിന്റെ ഭാര്യയോടും ഇപ്പൊ ഒരു ദേഷ്യവുമില്ല. അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിലേ നീ ഇനി ടെൻഷൻ ആവുകയും വേണ്ട. ഉറപ്പാണോ? 100% ഉറപ്പ്. താങ്ക്സ് അമ്മേ. അപേക്ഷയ അമ്മ ഇപ്പൊ എല്ലാരോടും കലഹിച്ച് മുന്നോട്ട് പോവാ. അത് നാൾക്ക് നാൾ കൂടി വന്നാ അമ്മയുടെ വാക്കിന് ഇവിടെ വിലയില്ലാതാവും. അമ്മ വീട് വിട്ട് പോവുകയാണെങ്കിൽ അമ്മയുടെ കൺട്രോളിലിരിക്കുന്ന കുടുംബമാണ് അമ്മയ്ക്ക് നഷ്ടപ്പെടുന്നത്. ഞാൻ പറയുന്നത് അമ്മയെന്ന് മനസ്സിലാക്കണം. ഈ വീട്ടിലെ ചില നേരത്ത് മുത്തശ്ശനെക്കാളും മുത്തശ്ശിയെക്കാളും മറ്റുള്ളവര് അമ്മയുടെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ട്.